ഏറ്റവും വലിയ അക്രമി ഖുർആൻ കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കുന്നവനാ, അതിനെ പരിഗണിക്കാത്തവന്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ വല്ലാത്ത മാറ്റമാടാ ചെറുപ്പക്കാരാ. ഒന്ന് ചിന്തിക്കടാ മോനെ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഖത്താബിന്റെ മകനായ ഉമറിന്റെ ചരിത്രം അറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലയെടുക്കാൻ പോയവനാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമറിനെ എല്ലാവർക്കും പേടിയായിരുന്നു. ഏതെങ്കിലും ഒരു കുട്ടി ഭക്ഷണം കഴിക്കാതിരുന്ന ഉമ്മ ഭക്ഷണം വാരി കൊടുക്കുമ്പോ മക്കള് കഴിക്കാതിരുന്ന ഉമ്മ പറയും, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്, ഖത്താബിന്റെ മകൻ ഉമർ വരുന്നുണ്ട്. പടച്ചവനെ കുട്ടികൾ പോലും പേടിച്ചിട്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഉറങ്ങാതെ കിടക്കുന്ന മക്കളെ ഉമ്മമാര് പേടിപ്പിച്ചിരുന്നത് ഉമറിന്റെ കയ്യിൽ നിന്നെ പിടിച്ചു കൊടുക്കുമെന്ന് ഭയപ്പെടുത്തുമായിരുന്നു. അത്രയും വലിയ കാട്ടാളനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് പടച്ചവനെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത സഹോദരിയെ പടച്ചവനെ കൊല്ലുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ വീടിനകത്തിരുന്ന് തന്റെ കൂടെ പറപ്പ് ഓതിയ ഖുർആനിന്റെ ആയത്തുകളാ ആയത്തുകൾ കേട്ടപ്പെടാ ഉമർ തങ്ങൾ പോലും ചോദിക്കുന്നു, പെങ്ങളെ നീ ഓതിയതെന്താ, നീ ഓതിയതെന്താ, എനിക്കൊന്ന് ഓതിത്തരുവോ? പ്രിയപ്പെട്ട പെങ്ങൾ പറഞ്ഞു പോയി കുളിച്ച് വൃത്തിയായിട്ട് വരാറ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കുളിച്ച് വൃത്തിയായിട്ട് അടുത്തേക്ക് വന്നപ്പോ അവിടെ നിന്ന് ഓതി കൊടുക്കുന്നു, ത്വഹാ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതിക്കൊടുത്തപ്പോ ഉമർ എന്ന് പറയുന്ന കാട്ടാളനായ ഖത്താബിന്റെ മകനുണ്ടല്ലോ, ഉമർ തങ്ങളുടെ കണ്ണ് നിറയുകയാ, ഇതെന്തു ഗ്രന്ഥമാണല്ലോ, ഇതെന്തു ഗ്രന്ഥമാണല്ലോ, എടാ ചെറുപ്പക്കാരാ, ഉമർ മുസ്ലിമായപ്പോ, ഉമർ മുസ്ലിമായപ്പോ പറഞ്ഞതെന്തെന്നറിയുമോ? എന്റെ വീടിന്റെ മുന്നിൽ നിൽക്കുന്ന കഴുത മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കും, ഖത്താബിന്റെ മകൻ ഉമർ മുസ്ലിമായെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. അത്രയും വലിയ മോശക്കാരനായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന ചരിത്രം പറയുമ്പോ എത്രയെത്രയോ കാട്ടാളന്മാർ, എത്രയോ അല്ലാഹുവിനെ മറന്ന് നടന്നവർ, പണച്ചറപ്പിനെ മറന്ന് നടന്ന് എത്രയെത്രയോ സഹോദരങ്ങളുണ്ട്. ഒരുപാട് മഹാന്മാരുടെ ചരിത്രം നമുക്കറിയുമല്ലോ. അല്ലാഹുവേ, പണ്ടൊരു മനുഷ്യനുണ്ടായിരുന്നു, പണച്ചവരെ കൊള്ളക്കാരനായിരുന്നു. ആ ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയുമോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാ അവളുമായി ശാരീരികമായി ബന്ധപ്പെടും. ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെയും പടച്ചവനെ അവളെ കീഴ്പ്പെടുത്തുമായിരുന്നു. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പക്ഷേ പെണ്ണു വഴങ്ങിക്കൊടുക്കാതെ വന്നപ്പോ പാതിരാത്രി ആരും കാണാതെ വീടിന്റെ വാതില് പൊളിച്ചു. വീടിനകത്ത് കയറിയിട്ട് ആ മനുഷ്യൻ ആരോഗ്യവാനാണ്, ആ പാവപ്പെട്ട പെണ്ണിനെ അവിടെ നിന്ന് കീഴ്പ്പെടുത്തി. എന്നിട്ട് അവളെ ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ, മോഹിച്ച് ആഗ്രഹിച്ച് തന്റെ കയ്യിൽ കിട്ടിയ പെണ്ണിന്റെ ശരീരത്തിലേക്ക് അവളെ ബലാത്സംഗം ചെയ്യാൻ പോകുമ്പോ ആ പെണ്ണിനോട് ആ പെണ്ണിന്റെ ശരീരം വലിച്ചു കീറാൻ നോക്കുമ്പോ അടുത്ത വീട്ടിലിരുന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലം യഅനിനില്ലദീന ആമനൂ അന്നു തഖ്ഷഅ ഖുലൂബുഹും ലിദിക്രില്ലാ. ഒരേ ഒരായത്ത്, എടാ ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്തി, ആ പെണ്ണിനെ
അവനെ ശാരീരികമായി ബന്ധപ്പെടാൻ വേണ്ടി അവിടുന്ന് തയ്യാറെടുക്കുമ്പോഴാണ് അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഓതുകയാ. സമയമായില്ലേ അവിടെ നിറങ്ങി പോകുകയാണ് ആ ചെറുപ്പക്കാർ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടിട്ട് അവിടെ നിന്നും നന്നായെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിസാരമല്ല ഉമ്മ, നിസാരമല്ല വാപ്പാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിസാരമാക്കുന്നവരെ. ومن ومن أظلم ممن ذكر بآيات ربه فأعرض عنها ونسي ما قدمت يداه. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഏറ്റവും വലിയ അക്രമിനിയ രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഇതെന്റെ ചെറുപ്പക്കാര് മറന്നു പോകരുത്, എന്റെ വാപ്പമാര് മറന്നു പോകരുത്, എന്റെ ഉമ്മമാർക്ക് പഠിക്കാറുള്ള രണ്ടാമത്തെ കാര്യമോ? പലരും ചോദിക്കുമല്ലോ, ഉസ്താദേ നന്നാകാ പറ്റുന്നില്ല, ഉസ്താദേ നന്നാകാ പറ്റുന്നില്ല, ഇവനെന്ത് ഇങ്ങനെയായി പോയത്, ഇവനെന്ത് ഇങ്ങനെയായി പോയത്, ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കുന്നില്ലല്ലോ. എടാ ചെറുപ്പക്കാരാ, ആ മുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ, ആ മുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പ്രേമിച്ചവന്റെ കൂടെ ഒളിച്ചോടി പോകുന്ന പെണ്ണിനെ ഉപദേശിക്കാൻ നോക്കിയാൽ എന്തെങ്കിലും മനസ്സിലാകുമോ? ചെറുപ്പക്കാരാ, ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, വല്ലാത്ത സങ്കടമോ, വല്ലാത്ത സങ്കടമോ. ഇന്നലെ വരെ പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത പെൺകുട്ടിയുണ്ടല്ലോ, അതാ സിന്ദൂരമിട്ടുകൊണ്ട് നടക്കുന്ന രംഗം കാടോ, അമ്പലങ്ങളിൽ പോയി പൂജ നടത്തുന്നത് കാടോ, തലമറച്ചവൾ ഫർദ് ധരിച്ചവൾ അത് വലിച്ചെറിഞ്ഞിട്ട് തന്റെ ശരീരം പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നത് കാടോ. അതിന്റെ കാരണം എന്തെന്നറിയോ? നിങ്ങളിൽ പലരും ചോദിക്കുന്ന, ഉസ്താദ് ഇവനെ എത്ര ഉപദേശിച്ചിട്ടും ഇവന്റെ കള്ളുകുടി മാറുന്നില്ല, ഇവന്റെ മോശമായ സ്വഭാവം മാറുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് പറയും, ഉസ്താദ് എന്റെ ഭർത്താവ് നന്നാകുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ ദുആ ചെയ്യാൻ പറയുന്നത് ഭർത്താവിന്റെ സ്വഭാവം നന്നാവാനാ. എത്ര പറഞ്ഞു കൊടുത്തിട്ടും എന്റെ ഭർത്താവ് നിസ്കരിക്കുന്നില്ല, അല്ലാരെ പേടിയില്ല, മോശമായ വീഡിയോകൾ കാണുകയാണ്, അന്യ പെണ്ണുങ്ങളുമായിട്ടുള്ള സ്നേഹമാണ് പറയുന്ന ഉമ്മ. അതിന്റെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നാ ജഅൽന അലാ ഖുലൂബിഹിം അകിന്നതൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ, വഇൻ തദൂഹും ഇലൽ ഹുദാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പിന്നെ അവരുടെ ഹൃദയത്തിൽ നിന്ന് പിന്നെ അവരുടെ ഹൃദയത്തിലേക്ക് നന്മയിറങ്ങൂല. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, സത്യം പിന്നെ അവരുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഇറങ്ങില്ല. ഒരുപാട് അല്ലാഹുവിനെ കുറിച്ചും നരകത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ട് അത് നിഷേധിച്ച മനുഷ്യൻ, അള്ളാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് അതിനെ നിസാരമാക്കി കളഞ്ഞ മനുഷ്യൻ, പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് പിന്നെ ആ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് എത്രയോ പേരെ ഉപദേശിച്ചിട്ട് നന്നാകാത്തത്, എത്രയോ ആൾക്കാരെ ഉപദേശിച്ചിട്ടും അവിടെ നന്നാകാത്തതിന്റെ കാരണം അവരുടെ ഹൃദയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ചെവികളിലും അവർ മൂടി വെക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങളും അവരുടെ കാതുകളും അല്ലാഹു മൂടി വെക്കും, അടച്ചു കളയും. പിന്നെ എത്ര പറഞ്ഞാലും അങ്ങോട്ട് ഇറങ്ങൂല. അല്ലാഹു അങ്ങനൊരവസ്ഥയെ തൊട്ട് കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ.